അനൂപ് ജേക്കബ് എം എൽ എ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അനൂപ്, വലിയ രീതിയിലൊരു കയ്യാങ്കളി വാക്കേറ്റം ഒക്കെയാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. എന്താണ് അനൂപ് ഇന്ന് അവിടെ നടന്നത്? എങ്ങനെയാണ് കാര്യങ്ങൾ വിശദീകരിക്കാനാവുക? അവിടെ ഇന്നത്തെ അടിയന്തര പ്രമേയം ഒരു കാരണവും ഇല്ലാതെ നിരാകരിക്കുകയാണ് ഉണ്ടായത്. ഇന്നലത്തെ അടിയന്തര പ്രമേയം നിരാകരിച്ചതിൽ നിന്ന് നേരെ കടകവിരുദ്ധമായ ഒരു വിഷയമാണ് ഇന്ന് പറഞ്ഞത്. ഇന്ന് സ്പീക്കർ പറഞ്ഞത് റീസന്റ് ഒക്കറൻസ് അല്ല എന്നുള്ളതാണ്. ഇന്നലെ ഞങ്ങൾ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം കൊച്ചി കോർപ്പറേഷൻ നടന്ന അതിഭീകരമായ പോലീസ് ലാത്തി ചാർജ് റീസന്റ് ഒക്കറൻസ് ആയിരുന്നു. അപ്പൊ ഇന്നലെ റീസന്റ് ഒക്കറൻസും സംബന്ധിച്ചില്ല, ഇന്ന് റീസന്റ് ഒക്കറൻസ് അല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കും. അപ്പം ഇതിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ ഗവൺമെന്റിന് മറുപടി പറയാൻ സാധിക്കാത്തതുകൊണ്ട് അടിയന്തര പ്രമേയങ്ങൾ സ്ഥിരമായി നിഷേധിക്കുന്ന ഒരു സമീപനം, അത് ജനാധിപത്യ വിരുദ്ധമാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് വളരെ ശക്തമായ ഒരു പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നിയമസഭയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവി ഇല്ലാത്ത നിലയിലാണ് ഈ എല്ലാ നമ്മുടെ അടിയന്തര പ്രമേയങ്ങൾക്കും അനുമതി നിഷേധിക്കുന്നത്. ഗവൺമെന്റിന് വിമർശനങ്ങളോട് വലിയ അസഹിഷ്ണുതയാണ്. അല്ലെങ്കിൽ ഇന്നത്തെ വിഷയം വളരെ പ്രസക്തമായ ഒന്നാണ്, സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമമാണ്. എത്ര സ്ത്രീകൾക്ക് നേരെ, ഞങ്ങളത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ ഇത്രയും നാളുകളുടെ ഇടയിൽ ഉണ്ടായ ആക്രമണങ്ങളും അതുവഴി സ്ത്രീ സമൂഹം നേരിടുന്ന വെല്ലുവിളികളും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. ഇതൊരു മറ്റേതെങ്കിലും രീതിയിൽ എന്താ പറയുന്ന മറ്റുള്ള ഇപ്പോഴത്തെ മറ്റു ലോക്കൽ പൊളിറ്റിക്കൽ ഇഷ്യൂസിലേക്ക് വരുന്നില്ല. അപ്പൊ ഇതൊരു സോഷ്യൽ ഇൻട്രസ്റ്റും കൂടെയുള്ള വിഷയമാണ്, അതുപോലും നിഷേധിച്ചു. അപ്പൊ അതിനുശേഷം ഞങ്ങൾ ഇന്ന് സ്പീക്കറിന്റെ അതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി. ഞങ്ങൾ സ്പീക്കറിന്റെ ഓഫീസിന്റെ മുന്നിൽ ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധം രേഖപ്പെടുത്തുന്ന സമയത്താണ് വാച്ചാൻ വാർഡിന്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രൊവോക്കേഷനും ഇല്ലാതെ കുത്തിയിരിക്കുന്ന എം എൽ എമാരെ ബലം പ്രയോഗത്തിലൂടെ മാറ്റാനുള്ള നീക്കം തുടങ്ങി. എന്തായാലും ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നുണ്ട്.